നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിൽ നടക്കുന്ന മൂന്നാമത്തെ ടെസ്റ്റിന്റെ ആദ്യ ദിവസം ഇന്ത്യ ലീഡ്സിൽ തകർന്നടിയുകയായിരുന്നു. വെറും 78 റൺസിന് ഇന്ത്യൻ ടീം പുറത്തായി. ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾക്ക് വലിയ നിരാശ സമ്മാനിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇന്നലെ കണ്ടത്. പ്രത്യേകിച്ച് ടോസ് ലഭിച്ച് ബാറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഇന്ത്യ തകർന്നടിയുന്നത്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ചരിത്രത്തിൽ ടോസ് ലഭിച്ച് ബാറ്റിംഗ് തിരഞ്ഞെടുത്തിട്ട് ഇന്ത്യ ആദ്യ ഇന്നിങ്സിൽ നേടുന്ന ഏറ്റവും ലോവസ്റ്റായ മൂന്നാമത്തെ സ്കോറാണിത്. ഇതിനു മുമ്പ് 1987 ഡൽഹിയിൽ വെച്ച് വെസ്റ്റ് ഇൻഡീസിനെതിരെ ഇതുപോലെ ടോസ് നേടി ഇന്ത്യ ബാറ്റിംഗ് തെരഞ്ഞെടുത്ത് 75 റൺസിന് ആദ്യ ഇന്നിങ്സിൽ പുറത്തായിട്ടുണ്ട്. പിന്നീട് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ 2008 അഹമ്മദാബാദിൽ 76 റൺസിനും പുറത്തായി. ഇപ്പോഴിതാ 78 റൺസിന് ഇംഗ്ലണ്ടിനെതിരെ ലീഡ്സിൽ പുറത്തു പോയിരിക്കുന്നു. ഇതിനു മുമ്പ് ഇംഗ്ലണ്ടിലെ ഇതേപോലെയുള്ള ടോസ് നേടിയിട്ടുള്ള ഇന്ത്യയുടെ ആദ്യ ഇന്നിങ്സിലെ ലോവസ്റ്റ് സ്കോർ എന്ന് പറയുന്നത് 96 റൺസാണ്. അത് 1979 ലോർഡ്സിൽ വെച്ച് സംഭവിച്ചതാണ്. ഇന്നലെ ഇന്ത്യയുടെ വിക്കറ്റുകൾ പോയി തുടങ്ങിയ സമയത്ത് നമ്മളെല്ലാവരും വലിയ പ്രതീക്ഷയോടെ ഉറ്റുനോക്കിയ ഒരു താരമാണ് വിരാട് കോഹ്ലി. നായകനിൽ നിന്ന് തൻ്റെ വിശ്വരൂപം പുറത്തെടുക്കുന്ന തരത്തിലുള്ള ഒരു പ്രകടനം നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചെങ്കിലും ഒരിക്കൽ കൂടി അദ്ദേഹം നമ്മെ നിരാശപ്പെടുത്തി. ജിമ്മി ആൻഡേഴ്സന് മുന്നിൽ അദ്ദേഹം ഒരിക്കൽ കൂടി കീഴടങ്ങി. നോട്ടിംഗ്ഹാം ടെസ്റ്റിൽ നമ്മൾ കണ്ടതാണ് റണ്ണൊന്നും എടുക്കാതെ ജിമ്മി വിരാട് കോഹ്ലിയെ പുറത്താക്കുന്നത്. ഇപ്പോഴിതാ 7 റൺസിന് വളരെ കൃത്യമായി വിരാട് കോഹ്ലിയെ മനസ്സിലാക്കിക്കൊണ്ട് ട്രാപ്പിലാക്കുന്ന തരത്തിൽ കൃത്യമായ ലൈൻ ആൻഡ് ലെങ്ത്തിൽ പന്തെറിഞ്ഞുകൊണ്ട് കണിശമായ ഒരു ഡിസിപ്ലിൻ പുലർത്തിക്കൊണ്ട് പന്തെറിഞ്ഞ് അദ്ദേഹം വിരാട് കോഹ്ലിയെ ട്രാപ്പിലാക്കുകയായിരുന്നു. ആ ഒരു സമയത്ത് കമൻ്ററി ബോക്സിൽ ഇരുന്നു കൊണ്ട് സുനിൽ ഗവാസ്കർ പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ വലിയ രൂപത്തിൽ ചർച്ചയാവുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത് വിരാട് കോഹ്ലി പെട്ടെന്ന് സച്ചിൻ ടെണ്ടുൽക്കറെ വിളിക്കട്ടെ, എന്നിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ച് മനസ്സിലാക്കട്ടെ എന്നാണ്. ഇതിനൊരു കാരണം നമുക്കറിയാം. നേരത്തെ ഇതേപോലെ 2003-2004 കാലഘട്ടത്തിൽ സിഡ്നി ടെസ്റ്റിൽ ആ ഒരു പരമ്പരയിൽ, ഓസ്ട്രേലിയൻ പരമ്പരയിൽ തുടർച്ചയായി സച്ചിൻ ടെണ്ടുൽക്കർക്ക് അത്ര ഫോമിലേക്ക് എത്താൻ കഴിയാതെ പോയ സമയത്ത് അദ്ദേഹത്തിൻ്റെ കവർ ഡ്രൈവുകളാണ് പലപ്പോഴും അന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. അദ്ദേഹം ആ ഒരു ഷോട്ട് കളിക്കാതെ പിന്നീട് സിഡ്നി ടെസ്റ്റിൽ മികച്ച രൂപത്തിൽ മുന്നോട്ട് പോവുകയും സെഞ്ചുറി അടിച്ചതിന് ശേഷം മാത്രം ഷോട്ടുകൾക്ക് വേണ്ടി ശ്രമിക്കുകയും അദ്ദേഹം സുന്ദരമായ ഡബിൾ സെഞ്ചുറി അടിക്കുകയും ചെയ്ത കഥയൊക്കെ എല്ലാവർക്കും അറിയാം. അതുപോലെ വിരാട് കോഹ്ലിയും ഈ രൂപത്തിലോ ഓഫ് സ്റ്റമ്പിന് പുറത്തു വരുന്ന പന്തുകൾ കളിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്നാണ് സുനിൽ ഗവാസ്കർ പറഞ്ഞു വെക്കുന്നത്. സുനിൽ ഗവാസ്കർ അതിനെപ്പറ്റി വിശദമായി പറയുന്നുണ്ട്. ഇത് സ്വാഭാവികമായിട്ടും എന്നെ ഒരല്പം വറി ചെയ്യിക്കുന്ന കാര്യമാണ്. കാരണം ഇപ്പോൾ അദ്ദേഹം പുറത്തു പോകുന്നത് ഓഫ് സ്റ്റമ്പിൻ്റെ പുറത്തുള്ള 5th സ്റ്റമ്പ് അല്ലെങ്കിൽ 6th സ്റ്റമ്പ് ഈവൻ 7th സ്റ്റമ്പിലൊക്കെ വരുന്ന പന്തുകളിലാണ്. 2014 ഇതുപോലെ തന്നെ അദ്ദേഹം ഓഫ് സ്റ്റമ്പിന് പുറത്തുള്ള പന്തുകളിൽ പുറത്തായിരുന്നു. അത് വീണ്ടും ആവർത്തിക്കുന്ന പോലെയാണ് ഇപ്പോൾ കാണുന്നത് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും വിരാട് കോഹ്ലിയെ സംബന്ധിച്ചിടത്തോളം ഇതുവരെയുള്ള 4 ഇന്നിങ്സുകൾ അത്ര മികച്ചതല്ല. ഇനിയുള്ള ഇന്നിങ്സുകളിൽ ഇനിയും ഈ സീരീസിൽ ടെസ്റ്റുകൾ വരാനുണ്ട്. ഈ ടെസ്റ്റിൽ തന്നെ 1 ഇന്നിങ്സ് കൂടി കളിക്കാനുണ്ട്. അതിലൊക്കെ അദ്ദേഹം മികച്ച രൂപത്തിൽ ബാറ്റ് ചെയ്യട്ടെ, ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോകട്ടെ എന്നൊക്കെ ആഗ്രഹിക്കുകയാണ് ഓരോ ക്രിക്കറ്റ് പ്രേമിയും. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.